വിശുദ്ധ ദൈവമാതാവിന് സഭയിലുള്ള സ്ഥാനം, ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവമാതാവ് ദൈവം തൻ്റെ പുത്രനും മാതാവായി തിരഞ്ഞെടുത്ത കളങ്കമറ്റ നിത്യകന്യകയായ പരിശുദ്ധ മാതാവ്, ദാവീദ് രാജാവിൻ്റെ കുടുംബത്തെ യുവാക്കിമിൻ്റെയും ഹന്നായുടെയും മകളായി ജനിച്ച മറിയം വിശുദ്ധിയിൽ ഏറ്റവും ശ്രേഷ്ഠയാണ്. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവ് എന്നാണ് സഭ വിശുദ്ധ മാതാവിനെ കുറിച്ച് ചിത്രീകരിക്കുന്നത്. അമ്മ എന്ന് രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞുകിടക്കുന്നു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മ. ഒരു പിഞ്ചു കുഞ്ഞ് ലോകത്തെ നോക്കിക്കാണുന്നത് അമ്മയുടെ കണ്ണിലൂടെയാണ്. അമ്മയല്ലാതെ ഭൂമിയിൽ മറ്റ് എന്ത് നന്മയാണ് ഉള്ളത്? കരുണാപൂർണനും അനന്തജ്ഞാനിയുമായ ദൈവത്തിന് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി മനുഷ്യജന്മം എടുക്കുന്നതിനും വചനം മാംസമായി തീരുന്നതിനും ഒരു അമ്മ വേണം. അതിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യകാ മറിയം. ദൈവേഷ്ടത്തിന് മുമ്പാകെ കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചവൾ, ഏറ്റവും മാതൃകായോഗ്യമായ സാക്ഷ്യം നൽകിയ അമ്മ. എളിമ, സ്നേഹം, കരുണ, വാത്സല്യം, ദൈവഹിതം, അന്വേഷിക്കൽ, അനുസരണം തുടങ്ങി ഒട്ടേറെ ഗുണങ്ങളുള്ള അമ്മ എന്നിങ്ങനെ സർവദാ സമാദരണീയമായ മാതാവിനെ പരിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ച മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, ആരോടും പരാതികളോ പരിഭ്രമങ്ങളോ പറയാത്ത അമ്മ. തൻ്റെ ദിവ്യകുമാരന് ജന്മം കൊടുത്ത് കാലിത്തൊഴുത്തിൽ ലഭിച്ചപ്പോഴും ശിശുവിനെയും കൂട്ടി ഈജിപ്റ്റിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോഴും തൻ്റെ ദിവ്യകുമാരൻ്റെ പീഡാനുഭവവും കുരിശുമരണവും നേരിട്ട് അനുഭവിച്ചപ്പോഴും ഒരിടത്തും അമ്മ പരാതി പറഞ്ഞില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദൈവവിധം എന്തെന്നോ അത് അനുസരിക്കുക. എല്ലാം അമ്മയുടെ മഹനീയമായ മാതൃക നമുക്കും അനുകരിക്കാം. രണ്ടാമതായി, നഷ്ടപ്പെട്ട യേശുവിനെ തേടി പിടിക്കുന്ന ഒരു അമ്മ. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ തിരഞ്ഞു നടക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാം. കണ്ടുകിട്ടിയപ്പോൾ ആനന്ദിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശു നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ അവസരങ്ങളിൽ അമ്മ അനുഭവിച്ച വേദന നമ്മയെയും പിന്തുടരട്ടെ. മൂന്നാമതായി, മറ്റുള്ള ആകുലകളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരു അമ്മയെ നമുക്ക് സ്വീകരിക്കാം. കാനാവിലെ കല്യാണവീരത്തിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തോട് കരുണ തോന്നുന്ന ഒരു അമ്മയുണ്ട്. എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ അവശതകൾ വകവയ്ക്കാതെ അവരെ ശുശ്രൂഷിപ്പാൻ ഓടിയെത്തിയ പരിശുദ്ധ കന്യകാ മറിയം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് വേദനകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇത്തരം അവസരങ്ങളിൽ അമ്മയെ പിന്തുടർന്ന് അവർക്ക് കൊടുക്കാവുന്ന ആശ്വാസങ്ങൾ നൽകുന്നവരാകാം. രക്ഷാപദ്ധതിയിൽ പ്രഥമവും പ്രാധാന്യവുമായി പങ്കുവഹിച്ച വ്യക്തി എന്ന നിലയിൽ മറിയാമിനെ സഭ ആദരിച്ച് ബഹുമാനിക്കുന്നു. മറിയാം കർത്താവിനെ ലോകത്തിന് നൽകുവാനായി സ്വയം സമർപ്പിച്ചുവെന്നു മാത്രമല്ല, രക്ഷാദൗത്യത്തിൻ്റെ പരമപ്രാധാന്യം അർഹിക്കുന്ന ക്രൂശുമരണം വരെ അനുഗമിച്ചു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. സഭാപിതാവായ അംബോസ് സാക്ഷിക്കുന്നത്, ഇൻ മേരി യു മേ ഫൈൻഡ് എ പെർഫെക്റ്റ് മോഡൽ ഫോർ യു ലൈഫ്. വാട്ട് ടു ഇമിറ്റേറ്റ്, വാട്ട് ടു ഇംപ്രൂവ് ആൻഡ് വാട്ട് ടു ഹോൾഡ് ലാസ്റ്റ് ടു എന്നാണ്. യേശു കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് അപ്പോസ്തോലനായി യോഹന്നാനെ ഭരമേൽപ്പിച്ച ആ വലിയ നിയോഗം തൻ്റെ പ്രാണൻ നമുക്ക് നൽകിയതിനോടൊപ്പം ഒരു അമ്മയെ കൂടി നൽകി. യേശുവിൻ്റെ അമ്മ എൻ്റെയും നിൻ്റെയും കൂടെ ഒരമ്മയാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് വെറുതെ ഒരു അമ്മയെ നൽകുകയല്ല യേശു ചെയ്തത്. ആ അമ്മ നൽകിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കൂടെയാണ്. വിശുദ്ധ കന്യകാ മറിയം ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും നിത്യകന്യകയുമായ ദൈവമാതാവ് ആണെന്ന് വിശുദ്ധ സഭയുടെ ഉത്ബോധനം വേദാനുസൃതവും യുക്തിസഹവും ആണെന്ന് കാണുവാൻ കഴിയും. ആ അമ്മയുടെ കൈക്ക് പിടിച്ച് നമുക്ക് മുന്നേറാം. നന്ദി.